ആ സാറേ, സേതോടെ അപ്പടിക്ക കസ കൊത്തിപ്പടത്തി കളിച്ച. ആ സാറേ, എന്റെ സിനിമയുടെ അടുത്ത സത്യം കൊത്തിപ്പടത്തി കളിച്ച ആശാൻ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ എല്ലാവരും വിളിക്കുക. അപ്പൊ ചില ആൾക്കാർ ചോദിച്ചാൽ എന്താ ആശാൻ എന്ന് പറഞ്ഞാൽ കളരിയാണോ അല്ല? അപ്പൊ ഞാൻ പറഞ്ഞു അത് നമ്മളാ ആശാടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ അറിയപ്പെടും. എവിടെ എന്നാലും ഞാൻ ഫാമിലിയായിട്ട് ചെല്ലുമ്പോഴും അതുപോലെ എവിടെ പോരാ ആശാടെ സുഖം തന്നെ അല്ലേ. അപ്പോ ആ ഒരു ലാബിൾ എനിക്ക് കിട്ടി. ചിനിഫിക്കയുടെ ആ ഒരു പേരിൽ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാന് ജയസൂര്യയുടെ ഒരു പടത്തിലെ ലൊക്കേഷൻ വെച്ചിട്ട് ഉമ്മപ്പെണ്ണിൻ്റെ ഉരയുടെ പയ്യൻ എന്ന ലൊക്കേഷൻ വെച്ച് കണ്ടു. അദ്ദേഹത്തിനെ എനിക്ക് ജയസൂര്യ പരിചയപ്പെടുത്തി. അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. ഒരുപാട് കാലമായി മിമിക്രി വേദികളിൽ സാന്നിധ്യവും ഒപ്പം തന്നെ ഇപ്പോൾ ചാനലുകളിൽ ഒരുപാട് പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന നമ്മുടെ ബാദുഷ കലാഭവനെ നമുക്ക് ഹലോ റേഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. നമസ്കാരം ബാദുഷ. നമസ്കാരം. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ മിമിക്രി ഉണ്ട്, പിന്നെ നമ്മളിപ്പോൾ കൂടുതൽ ചാനലിലാണ്. കൂടുതൽ എന്താണ് ചാനലിൽ? എന്താണ് ചാനലിൽ? കോർഡിനേഷൻ. അത് ഏറെ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കുറേ ആഗ്രഹിച്ചൊരു അവിടെ എത്താൻ വേണ്ടി കുറേ കൊതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വലിയ ചാനലായ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോയുടെ ഒരു കോർഡിനേഷൻ ഉണ്ട്. പിന്നെ രമേശ് പിഷാരടി സംവിധാനം ചെയ്യുന്ന ഫണ്ട്സ് അപ്പോണ ടൈം, അതിപ്പോൾ ഏകദേശം 4 വർഷത്തോളമായി ചെയ്യുന്നു. അതിലിപ്പോൾ നമ്മൾ ഈ കോർഡിനേഷൻ എന്ന് പറഞ്ഞ പ്രവൃത്തി എന്താ? കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അതിലത്തെ എല്ലാ ആൾക്കാരെയും, നമ്മള് ഓഡിയൻസാണ് മെയിൻ. നമ്മൾ അവിടെ വരാ, അത് കാണാൻ ആഗ്രഹിച്ചു വരുന്ന, നമ്മളെപ്പോലെ ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരെ നമ്മള് അവിടെ കൊണ്ടുവന്ന് അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതേപോലെ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്നു, അവർക്കുള്ള കാര്യങ്ങൾ മൊത്തം അവിടെ എന്തൊക്കെ ഉണ്ടോ അവിടെ ഒക്കെ നമ്മള് ഒരു കൈ ഇതൊക്കെ വേണം, സാന്നിധ്യം വേണം. അപ്പൊ ഇന്നലെയാണ് നമ്മള് അവിടുത്തെ, ഇത്രയും വർഷം നമ്മള് ഏകദേശം ഞാനിപ്പോ ഒരു 9 വർഷത്തോളം ബഡായി ബംഗ്ലാവ് എന്നുള്ളൊരു ഷോ ചെയ്തു. അപ്പൊ അത് അത്രയും വർഷം എനിക്ക് കിട്ടണമെങ്കിൽ അത് അത്രയും അവരെ വർക്ക് ചെയ്ത കാരണമാണ്. അപ്പൊ കുറെ ആൾക്കാരെ പ്രാർത്ഥനയൊക്കെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. നമുക്ക് ഇപ്പോൾ ഈ ബാദുഷായി മിമിക്രി രംഗത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? മിമിക്രി രംഗത്തേക്ക് ഞാൻ സ്കൂൾ തലത്തിലാണ്, ചെറിയ ക്ലാസ് തൊട്ടിട്ട് 2ാം ക്ലാസ്സൊക്കെ 3ാം ക്ലാസ്സൊക്കെ തൊട്ടിട്ട് അങ്ങനെ ഞാൻ പഠിച്ച സ്കൂള് ചെറുളയം സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള കുന്നംകുളത്തുള്ള അവിടെ നിന്നാണ് വരുന്നത്. അങ്ങനെ പിന്നെ ഓരോ സ്ഥലങ്ങളിലൂടെ വന്നു. പിന്നെ കുറേ കണക്ഷനിലൂടെ, മിമിക്രിയിലൂടെ തന്നെ കുറേ ആളുകളെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണലായിട്ട് വരുന്നത് ഏത് സംഘത്തിലൂടെയായിരുന്നു? പ്രൊഫഷണലായിട്ട് നമ്മൾ ഒരു, ഞാൻ നമ്മളെ നാട്ടിലൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, അത് കുന്നംകുളം തൃശ്ശൂർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ കലാപം ബിജു, അതുപോലെ അഞ്ജു സുരേഷ്, അങ്ങനെ അതുപോലെ സാലുകൂട്ടനാട് അവരൊക്കെ ആയിട്ടുള്ള ട്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലൂടെയാണ് ഞാൻ ഞങ്ങൾ വന്നത്. പിന്നെ അത് പിന്നെ ഓരോ അവിടെ CCTV എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ഉണ്ടായിരുന്നു, അതിലൂടെ വന്നു. പിന്നെ നമ്മൾ സ്കൂൾ തലത്തിൽ അങ്ങനെ കേട്ടാണ്. തുടക്കകാലങ്ങളിലൊക്കെ ചെയ്തിരുന്ന സ്റ്റാറിലാണോ കൂടുതൽ കോൺസെൻട്രേറ്റ്? ഞാൻ സ്റ്റാറുകള് എന്നാല് കൊച്ചി അനീഫൊക്കെയാണ് എന്റെ പ്രധാന ആശാൻ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ എല്ലാരും വിളിക്കുക. അപ്പൊ ചില ആൾക്കാർ ചോദിച്ചാൽ എന്താ ആശാൻ എന്ന് പറഞ്ഞാൽ കളരിയാണോ അല്ല? അപ്പൊ ഞാൻ പറഞ്ഞു അത് നമ്മളാ ആശാടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ അറിയപ്പെടും. എവിടെ എന്നാലും ഞാൻ ഫാമിലിയായിട്ട് ചെല്ലുമ്പോഴും അതുപോലെ എവിടെ പോരാ ആശടെ സുഖം തന്നെ അല്ലേ. അപ്പോൾ ആ ഒരു ലാബിൾ എനിക്ക് കിട്ടി. ചിനിഫിക്കയുടെ ആ ഒരു പേരിൽ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ജയസൂര്യയുടെ ഒരു പടത്തിലെ ലൊക്കേഷൻ വെച്ചിട്ട് ഉമ്മപ്പെണ്ണിൻ്റെ ഉരയുടെ പയ്യൻ എന്ന ലൊക്കേഷൻ വെച്ച് കണ്ടു. അദ്ദേഹത്തിനെ എനിക്ക് ജയസൂര്യ പരിചയപ്പെടുത്തി. അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. അപ്പൊ ആള് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെ വലിയൊരു ഭാഗ്യം. പിന്നെ പല ചാനലിലും ഞാൻ ചെയ്യാറുണ്ട്, ഫിഗർ ചെയ്യാറുണ്ട്. അതുപോലെ എവിടെ ചെന്നാലും ആ നടത്തും. ഞാൻ എപ്പോഴും എനിക്ക് അനീഫിക്കയുടെ അതേപോലെ അപ്പൊ നസീർക്കാണ് ആദ്യം കോട്ടയം നസീർക്കാനെ, അല്ലെ കൊച്ചി അനീഫിക്കാനെ എടുത്തിരുന്നത്. അപ്പോൾ ആ നസീർക്കന്നെ പറഞ്ഞു ആ ശരി കറക്റ്റാണ്, നന്നായിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഒരു നടനെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പൂർണ്ണതയിൽ വരണമെങ്കിൽ ആഭാസം ആവാതെ നല്ല രീതിയിൽ എടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ മറ്റൊരു താരം ഏതാണ് ചെയ്യാറ്? പിന്നെ നന്നായിട്ട് ചെയ്യുന്നത് ജനാർദ്ദനൻ സാറ്. ഓ പിടികിട്ടി പിടികിട്ടി
നീ തക്കപ്പടല്ലടാ, എടാ എഴുതോ, നല്ല സിനിമയുടെ എടുത്തടാ. എടാ നീയൊക്കെ കൂടി ഇവിടെ ഉണ്ടാക്കി കൊടുത്ത ഓരോ കാര്യങ്ങള് എനിക്ക് പൊള്ളാപ്പേ വരൂ. എടാ എഴുതോ, നിന്നെ കൊണ്ട് തോറ്റു. ഓ, അതുപോലെ തന്നെ നമ്മള് ഇപ്പോ ഫണ്ട്സ് കേരള എന്ന ടീമിലൊക്കെ കളിച്ചിരുന്നു. ഞാൻ അതിലേക്ക് അതിലോട്ട് വരാനാണ് ഞാൻ പറഞ്ഞത്. ഞാന് സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളെ അതിൽ കൊണ്ടുവന്നു. അന്ന് ഞങ്ങളാണ് കളി കണ്ടിട്ടാണ് അങ്ങനെ. അപ്പൊ പിന്നെ ഫ്രാൻസിസ് ചേട്ടനെ പരിചയപ്പെട്ടു, പിന്നെ വിൻസൻ ചേട്ടൻ, അങ്ങനെ കുറെ ആൾക്കാര്, ജയൻ ചേട്ടൻ അതിൽ കളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ആ സ്ഥലം ശക്തൻ സ്റ്റാൻഡിന്റെ അടുത്തുള്ള ആ സ്ഥലം ഒരിക്കലും മറക്കില്ല. നമ്മളവിടെ തൃശ്ശൂരുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. അതെ അതെ, കൂടുതൽ നമ്മള് മറ്റ് താരങ്ങളുടെ കൂടെ ആരുടെ കൂടെയാണ് കളിച്ചിട്ടുള്ളത്? ഒരുവിധം അത്യാവശ്യം ആർട്ടിസ്റ്റുകളെ ഒക്കെ കളിച്ചിട്ടുണ്ട്. ഷാജോൻ ചേട്ടൻ്റെ ഒപ്പം കളിച്ചിട്ടുണ്ട്. കോട്ടയം നസീർക്കാരുടെ ട്രൂപ്പിൽ കളിച്ചിട്ടുണ്ട്. കൊച്ചിൻ ഡിസ്കവറി എന്നിട്ടുള്ള ചാനലില്. പിന്നെ പല ആൾക്കാർ, വലിയ ആൾക്കാരുടെ വേദിയിൽ എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. ഈ കോർഡിനേഷന്റെ ഒരു രീതിയിലാണ്, കോർഡിനേഷന്റെ. അതിനോട്ട് മുമ്പ് നമ്മളൊരു ആർട്ടിഷൻ നൽകും, ടീനു ടോമ് അതുപോലെ ഉണ്ടപക്രു. അവർ മിമിക്രി കൊണ്ട് മാത്രമാണോ നമ്മൾ ഉപജീവനം കഴിഞ്ഞുകൊണ്ട്? അല്ലല്ല, മിമിക്രി അല്ല, എനിക്കൊരു ഐസ്ക്രീമിന്റെ ബിസിനസ് ഉണ്ട്, കമ്പനി ഉണ്ട്. ആൾക്കാരെ തണുപ്പിക്കുക, ആൾക്കാരെ ചിരിപ്പിക്കുക. അപ്പൊ ഈ ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോ നമ്മൾ ഐസ്ക്രീം ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ എവിടെ ചെല്ലുമ്പോഴും നമ്മൾ ഐസ്ക്രീം ബിസിനസ് ഉണ്ട്. ചിലപ്പോ നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോഴും അതിന്റെ സൈഡിൽ നമ്മളൊരു ഐസ്ക്രീമിന്റെ നമ്മളൊരു വണ്ടി ഉണ്ടാവും. സ്റ്റേജില് നമ്മൾ ആൾക്കാരെ ചിരിപ്പിക്കുന്നു, ഈ ഇപ്പുറത്ത് നമ്മൾ ബിസിനസ് നടക്കുന്നു. അപ്പൊ അത് രണ്ടൊരു സന്തോഷമാണ്. അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. വീട്ടില് വൈഫുണ്ട്, മോന്, രണ്ട് ആൺകുട്ടികളാണ്. മൂത്തവൻ പ്ലസ് ടുവിന് പഠിക്കുന്നു, ഭാര്യ ഷാജിത, മോന് ബസിൽ സൽമാൻ, ഷാൻ രണ്ടാമത്തെ മോന്. അപ്പോൾ അവരും കലാപരമായിട്ടൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് മക്കള് നമ്മളെപ്പോലെ ചില ആൾക്കാരെ കലാകാരന്മാരാവും നിർബന്ധിക്കാൻ പറ്റില്ല. അവർക്ക് എന്നാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ മാക്സിമം വേദികളിലൊക്കെ അവരെ കൊണ്ടുപോകാറുണ്ട്. അവർക്കൊന്നും അങ്ങനെ കിട്ടാത്ത ഭാഗ്യം. വൈഫ് എന്നൊക്കെ പറഞ്ഞാല് നാട്ടിൻപുറത്ത് ജനിച്ചിട്ട് ജീവിതത്തിലെ സ്വപ്നങ്ങള് കുറെ ഉണ്ട്. എന്നാലും ഞാൻ നമ്മള് സിനിമയിലൊക്കെ ചെറുതായിട്ടൊക്കെ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് സ്വപ്നം എന്ന് പറഞ്ഞാൽ ചാനലിൽ വരിക എന്നുള്ളൊരു സ്വപ്നം തന്നെയായിരുന്നു. ഈ സ്റ്റാർ സിംഗർ, ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് തോന്നിയിട്ടുണ്ട്, ഈ വേദിയിലൊന്ന് എത്താൻ പറ്റിയെങ്കിൽ. പക്ഷെ അതിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ട് എനിക്ക് അവിടെ വരാൻ പറ്റി. പല സീസണുകളും എനിക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ ഈ മിമിക്രി കൊണ്ട് പല ആൾക്കാരെയും പരിചയപ്പെടാൻ പറ്റി. നമ്മൾ വലിയ വലിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. നമ്മൾ ഒരു ബാദുഷ കുന്നങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥലത്ത്. പക്ഷേ എന്നാലും എന്നെ കുറെ നടന്മാര് എന്നെ തെറ്റിയിട്ട് വിളിക്കാറുണ്ട്, നടിമാരും. ചിലപ്പോ ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. അപ്പോ എൻ ബാദുഷ, ചാനൽ ബാദുഷ, സിനിമ ബാദുഷ. അപ്പൊ അങ്ങനെ രണ്ട് ബാദുഷാരുടെ ഒരു വേദിയിൽ വെച്ച് പറയും ചെയ്ത്. അത് സിനിമയിലെ ബാദുഷ, ഇത് ചാനലിലെ ബാദുഷ. അപ്പൊ അത് നമുക്ക് കിട്ടാവുന്ന വലിയൊരു ഭാഗ്യം തന്നെ. പിന്നെ നമ്മള് വന്ന വഴി മറന്നിട്ടില്ല. അതായത് അന്നും ഇന്നും ഒരേപോലത്തെ ഒരാളെന്നെയാണ്. ഇന്നിപ്പോ നമ്മള് മിമിക്രിയുടെ ഒരു മാറ്റങ്ങളാണ്. നമ്മള് ഒരു പഴയകാലത്തെ മിമിക്രി, പഴയകാലം എന്ന് പറയാൻ പറ്റില്ല, കാലഘട്ടങ്ങൾ മുമ്പത്തെ മിമിക്രി. ഇപ്പൊ ഒരു മാറ്റങ്ങൾ വന്നിട്ടില്ല, എങ്ങനെയാണ് അതിനെ നോക്കിയാണത്? ആ, ഇപ്പൊ നമ്മള് പഴയ മിമിക്രി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും നിരന്ന് നിന്നിട്ടുള്ള ഒരു മിമിക്രി, ആ മൈക്കൊക്കെ വെച്ച്. ഇപ്പൊ പറഞ്ഞാല് ഇപ്പോ മൈക്കടെ ഇതില്ല. പിന്നെ സ്പോട്ട് ഡബ്ബിംഗ് ആയി, കോമഡി ഉത്സവം എന്ന ഒരു വേദി വന്നു. അതിലൂടെ ഞങ്ങൾക്ക് വരാൻ പറ്റി. കോമഡി ഉത്സവം, ഈ കോമഡി ഉത്സവം എന്നുള്ള പ്രോഗ്രാമിലൂടെ എനിക്കൊരു 4-5 എപ്പിസോഡ് ചെയ്യാൻ പറ്റി. എന്തെങ്കിലും പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ആ, പുരസ്കാരങ്ങൾ ഈ കോമഡി ഉത്സവത്തിലൂടെ വന്നിട്ട് 2018 ഞങ്ങൾക്കൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അതിനാല് 12.5 ഷോയിൽ 3 തുടർച്ചയായിട്ടുള്ളൊരു ഷോ, അതിലും നമ്മളൊരു ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. ആ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നമുക്ക് കിട്ടി. അത് പല ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്, പല കലാകാരന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊരു 13 കലാകാരന്മാരുണ്ട്. അത് ഗിന്നസ് ബാക്ക് ബോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീം എന്താ തന്നെ ഞങ്ങൾ തൃശ്ശൂര് ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? ഞങ്ങൾ പ്രവർത്തനങ്ങൾ തന്നെ ഞങ്ങളിപ്പോ ഏകദേശം ഒരു 10-15 പേരെ ജീവിതത്തോട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. തെരുവിൽ നമ്മൾ 5 പ്രതിദിനം മേടിക്കാതെ, ഒരു ഭക്ഷണം പോലും കഴിക്കാതെ നമ്മൾ രാവിലെ തൊട്ട് 2 തൃശ്ശൂര് ചെയ്തിട്ടാണ് ഒരു കുട്ടീനെ നമ്മൾ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത്. ചാരിറ്റി പ്രവർത്തനങ്ങൾ തെരുവിലും മിമിക്രി നടത്തിയ തെരുവ്
ഒടുവില് നമ്മൾ ബക്കറ്റുമായി ബസ്സുകളിലൊക്കെ പോയി 2 ലക്ഷം 3 ലക്ഷം ഒക്കെ പിരിച്ച നമ്മൾ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കിട്ടുന്ന മനസ്സിനൊരു സന്തോഷമാണ്. ഒരു കലാകാരൻ നിലയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ 13 കലാകാരന്മാര് പല വ്യത്യസ്തമായിട്ടുള്ള ഇന്ന് മിമിക്രി രംഗത്ത് കോമഡി ഉത്സവത്തിലൂടെ വന്ന നല്ല കലാകാരന്മാര്. അപ്പോൾ അവരൊക്കെ ജീവിതത്തിലോട്ട് വന്നിട്ട് അവർ നമ്മൾ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ജീവിതം തിരിച്ചു കിട്ടി ചേട്ടാ എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു വലിയൊരു സന്തോഷമാണ്. അത് മിമിക്രിയിലേക്കാട്ടും മിമിക്രിയിൽ നിൽക്കാനായിട്ടും കൂടുതലുള്ളൊരു ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അത് ജീവിതത്തിൽ ആ ഗിന്നസ് എന്ന വേൾഡ് റെക്കോർഡ് നമ്മൾ വീട്ടിലോട്ട് ഇപ്പോഴും അവിടെ കൊണ്ടുവരാൻ സാധിച്ചു. ഇപ്പോൾ നമ്മൾ മിമിക്രി വേദികളിൽ താരങ്ങൾ മാത്രമാണോ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത്? ആ അല്ല, ഞാൻ താരങ്ങളും പിന്നെ അതുപോലെ ഈ ഐറ്റംസുകൾ, ഈ മ്യൂസിക് ഐറ്റംസുകൾ, അതുപോലെ തബല, അങ്ങനത്തെയൊക്കെ ഒരു മണിക്കൂർ വൺ മാൻ ഷോ ഒക്കെ പോലെ ചെയ്യാറുണ്ട്. വൺ മാൻ ഷോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ട്രെയിലർ, ഇംഗ്ലീഷ് ട്രെയിലർ, അതുപോലെ നമ്മൾ ഈ മൃദംഗം, അങ്ങനത്തെ ഒന്ന് നമുക്ക് ആ താളക്രമം ഒന്ന് നോക്കിയാലോ. ആ അത് താളക്രമം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു സംഗീത കച്ചേരി പോലെ അതങ്ങനെ ഇതേപോലത്തെ ഒരു സംഗീത കച്ചേരിയായിട്ട് അങ്ങനെ പോവാറുണ്ട്. താളലയം പിന്നെ പിന്നെ ഇൻഷുറൻസ് മ്യൂസിക്കുകൾ, നമ്മള് റിതം ബേഡ്സ്, അങ്ങനത്തെ കുറച്ച് വെറൈറ്റി. പിന്നെ ഇത് താരാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാളച്ചേട്ടന്റെ ഒന്ന് വോയിസ് ചെയ്യാൻ പറ്റും. മാളച്ചേട്ടൻ അയ്യോ ആരാത മറിയൻ മുഷീദ് പിശാചി വരെ കൊളിയാ അയ്യോ ബ്രട്ടേ അല്ല പോട്ടേ അയ്യോ ബ്രട്ടേ അല്ല പോട്ടേ അയ്യോ ഒരു ബേസ് കളന്നിട്ടുള്ള റിയാക്ഷനൊക്കെ ഇട്ട് ചെയ്യാറുണ്ട്. ഈ മള അരവിന്ദനെ കുറിച്ച് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടോ? ആ മലച്ചേട്ടനാണ് കാണാൻ. ഞങ്ങളവിടെ ഒരു ഷൂട്ടിന് വന്നിട്ട് ആള് നമ്മൾ കലാകാരന്മാരോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്ന ആളല്ലേ? ആ സ്വന്തമായിട്ട് ടീം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ബിജു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, മലച്ചേട്ടനെ അനുകരിക്കുന്ന ഒരു പയ്യൻ ബിജു ചാലക്കുടി. ആ ബിജു ചാലക്കുടി അവരൊക്കെയായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ അവരൊക്കെ കണ്ട് അവരെ നിന്നൊക്കെയാണ് നമുക്ക് ഈ വോയിസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരാളുകളെ കണ്ട് അനുകരിക്കുന്നതാണോ നമ്മൾ ഈ സ്റ്റാറുകളൊക്കെ ചെയ്യുന്നത്? അല്ല, കണ്ടിട്ട് ആ ഞാൻ കോട്ടയം സിർക്കാട് നിന്നാണ് നമ്മൾ കൊച്ചിനിഫിക്കാട് ഒരു നമ്മൾ ചെയ്തിരുന്നു. കൂടുതലും പ്രചോദനം നമുക്ക് കിട്ടാവുന്ന പിന്നെ ഇതൊക്കെ നമ്മൾ ഫിഗറും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാനുള്ളൊരു ഇത്. സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സിനിമ തന്നെയാണ് അല്ലേ? സിനിമ തന്നെയാണ്. പക്ഷെ സിനിമ പിന്നണിയിലും മുന്നണിയിലൊക്കെ അങ്ങനെയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്ഷൻ ഇല്ലാണ്ടല്ലോ. അപ്പൊ ഇന്നിപ്പോ എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടും നമുക്ക് അമ്മ സംഘടനയിലുള്ള ഒരുവിധമുള്ള ആൾക്കാരായിട്ട് അതിന്റെ കോർഡിനേഷൻ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടും അറിയാം. അതുപോലെ ഇപ്പൊ മാ സംഘടന എന്ന് പറഞ്ഞിട്ട് അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. മാ സംഘടനയിൽ എനിക്കൊരു അംഗത്വം കിട്ടി. അത് പിഷാരുടെയും ടീനോട്ടോമും കൂടി നമുക്കൊരു അംഗത്വം തന്നു. അത് വലിയൊരു കാര്യമായിട്ട് അസോസിയേഷൻ അതിലേക്ക് നമുക്ക് കിട്ടി. അപ്പൊ അതൊക്കെ നമുക്ക് നമ്മളെ പോലത്തെ ഒരു കലാകാരനെ, അത് എല്ലാ കലാകാരന്മാരും എടുക്കുന്ന ഒരു പ്രോഗ്രാം, ഒരു വേദിയല്ല അത്, അവര് തെരഞ്ഞു പിടിച്ച്. അപ്പൊ അതിലൊരു ഭാഗ്യം എനിക്ക് കിട്ടി. പിന്നെ സിനിമ ആൾക്കാരെ എല്ലാവരും അറിയുക. പക്ഷെ ഞാൻ പിന്നെ കൂടുതലും സിനിമയിൽ നമ്മൾ പോകുമ്പോൾ കൂടുതൽ നമ്മൾ ചാനലിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു, താങ്ക് യു. അതന്നെ നമ്മള് ഇതുപോലുള്ള ഒരു വേദികളാണ് നമ്മൾക്ക് തീർച്ചയായിട്ടും. പ്രിയപ്പെട്ട സുഹൃത്ത് ബാദുഷ, നമുക്ക് എല്ലാത്തിനും കോർഡിനേഷൻ ആണ് നമുക്കറിയാം. കാണുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മള് അതാ ഈ വേദിയില് ഈ ഷോ കാണാൻ വരുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ അടുത്ത് വന്നാൽ അവരൊക്കെ നമ്മളെ ആ ഷോയിലേക്ക് കൊണ്ടുവരും തീർച്ചയായിട്ടും. ഇവരുടെ സ്റ്റാർ സിംഗർ അതുപോലെ കോമഡി ഉത്സവം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും തീർച്ചയായിട്ടും. നിങ്ങൾക്ക് നമുക്ക് ആരെങ്കിലും പ്രോഗ്രാമിൽ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലും അതെ അതെ തീർച്ചയായിട്ടും. അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ആദ്യമായിട്ട് ടി വി ഷോ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഞാനൊക്കെ കുറെ കൊതിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവരുടെ വിഷമം നമുക്കറിയാം. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള അവസരം നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുക, അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. എല്ലാവരും സഹായിക്കുക, ഖുർആനിലായാലും ബൈബിളിലായാലും നമ്മളെല്ലാവരും സഹായിക്കുക. ആ ഒരു ഇതിലാണ് ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തിരക്കിനിടയിലും എത്തിച്ചേർന്ന ബാദുഷ കലാഭവനെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു.